അപ്പൊ സിനിമ എന്ന സ്വപ്നം ഉണ്ടാവില്ലേ? അപ്പൊ നീ പറഞ്ഞപോലെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സീരിയലിലേക്ക്, സീരിയലിൽ നിന്ന് സിനിമയിലേക്ക്, അപ്പൊ ഇങ്ങനൊരു സിനിമയിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഡയറക്ടറുടെ സിനിമയിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നത്? അത് ഒറ്റ വക പറയാന്ന് വെച്ചാല് ഭാഗ്യാണ്. എല്ലാരും പറയില്ല സിനിമയില് കഴിവുള്ള ആൾക്കാർ മാത്രമല്ല സിനിമയിലെത്തുന്നത്, ഭാഗ്യം കൊണ്ടെത്തുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യാണ്. ഇവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതും ഈ സിനിമയിൽ ഒരു മൂന്ന് ഷെയ്ഡ് ചെയ്യാൻ പറ്റുക, അപ്പം അത് സാറിൻ്റെ ആ ഒരു ക്ലാസ്, ഈ ഇതിലൂടെ ഓരോ കഥാപാത്രങ്ങളായിട്ട് നമുക്കിങ്ങനെ മാറാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റി. ആ നമ്മുടെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് ഇപ്പോൾ വന്നത്, നമ്മുടെ പ്രൊഡ്യൂസർ. ഞാൻ എൻ്റെ സീരിയൽ നടനായിരുന്നല്ലോ, ഈ സീരിയൽ നടനെ ഇങ്ങനെ ഒരു വലിയൊരു ബാനറിൽ ഒരു ടൈറ്റിലായിട്ട് വെക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഡോക്ടർ വിജയശങ്കർ മേനോൻ സാർ. അദ്ദേഹം കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അദ്ദേഹത്തിനോടും കുടുംബത്തോടും ഞാൻ ഇപ്പം വലിയൊരു നന്ദി പറയണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് നോക്കി, അപ്പോൾ രണ്ട് ആക്ടിങ് തന്നെയാന്ന് പറഞ്ഞാലും രണ്ട് വിവിധമാണ്. അപ്പോൾ മേക്കിംഗ് വൈസ് ആയാലും ശരി, പ്രസൻറ്റേഷൻ ആയാലും ശരി, അപ്പോൾ എല്ലാവരുടെ ഡ്രീം സിനിമയാണ് എങ്ങനെയെങ്കിലും നിൽക്കുക, ഒരു വലിയൊരു സ്ക്രീനിൽ നമ്മളൊന്ന് കാണുക എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. ഇപ്പം താങ്കളുടെ ഡ്രീം ഇപ്പോൾ സാധിക്കാൻ പോവുകയാണ്, ഇപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി സീരിയലിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ല, ഞാനിപ്പോൾ സീരിയലിലേക്ക് തിരിച്ചു പോകുന്ന വെച്ചാൽ ഇതെൻ്റെ ഒരു എന്താ പറയുക, വല്ലാത്തൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കാരണം സീരിയലിൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്, എൻ്റെ സാഹചര്യം എന്നെ അങ്ങോട്ട് എത്തിക്കുകയായിരുന്നു സിനിമയിലേക്ക്. കാരണം ഞാനൊരു ബ്രേക്ക് എടുത്ത സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ കോള് വരുന്നതും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയിൽ നിൽക്കണമെന്ന. അപ്പോൾ ഓരോരോ കഥാപാത്രങ്ങൾ, പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സീരിയലാകുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ വർഷം ഒരേ കഥാപാത്രത്തെ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും മുഷിപ്പുണ്ടാവുമല്ലോ. ഇതിൽ ഒരിക്കലും പോലീസ് ഓഫീസറാവാം, ഒരിക്കലും വക്കീലാവാം, അല്ലെങ്കിൽ അതർ എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടം. അതാ പറഞ്ഞത്, ചിലപ്പം തിരിച്ചു പോകുമെന്ന് വെച്ചാൽ എന്നെ ദൈവം എങ്ങനെയാണ് കൊണ്ടുപോയി ആക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം തിരിച്ചു പോവില്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. സാർ, ഇപ്പോൾ ഈ സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് വരുമ്പം, അതായത് അവസരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിനിമാക്കാരുടെ ഇടയ്ക്കാണെങ്കിലും ഒരു സംസാരമുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്നവർ സിനിമയിലേക്ക് വരണ്ട, അത് ശരിയാവില്ല എന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ, അഭിനയത്തിൽ വ്യത്യാസമുണ്ടോ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡ്യൂസർ വിജയശങ്കർ മേനോൻ സാറ് സീരിയൽ കണ്ടിട്ടാണ് എന്നെ നോട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ സീരിയലാണ് ശരിക്കും ബ്ലെസ്സിങ് ആയത്. ശരിക്കും സീരിയലിലൂടെ കണ്ടു, ആ കഥാപാത്രത്തെ കണ്ടു, അയാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കി, അതിനുശേഷമാണ് എന്നെ ഷാജുൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഷാജുൻ സാറിൻ്റെ അടുത്തെത്തിയ സമയത്തും ഒരിക്കലും സീരിയൽ നടൻ എന്നൊരു വാക്ക് പോലും എവിടെയും ഉച്ചരിച്ചിട്ടില്ല. ഈ സിനിമ തീർന്ന് ഇതാ ഈ ദിവസം വരെ ഒരു സീരിയൽ നടൻ എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മുന്നേ സംസാരിച്ചൊരു വിഷയമായിരുന്നു, പക്ഷെ ഇവിടെയല്ല. ഞാൻ സീരിയൽ നടനായിരുന്നു എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. പക്ഷേ സാറിൻ്റെ ഞാൻ പറഞ്ഞു, നമ്മളൊരു ക്യാമ്പും ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി മുഴുവനായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റിയതിന് ശേഷം പുതിയൊരു ലൈഫ് എനിക്ക് അവിടെ കാണിച്ചു തന്നു. പുതിയൊരു രീതികൾ, പുതിയ സിനിമയിൽ എന്തൊക്കെയെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ക്ലാസ്, ഒരു 8-10 ദിവസത്തെ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലൂടെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. സിനിമയിൽ നിന്ന് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ സാറിൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്തി. അഭിനയിക്കുന്നത് നമ്മൾ എന്താ പറയുക, ഡീറ്റെയിലായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ സാറാണല്ലോ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്യിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ സാർ അവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ആ എൻ്റെ ഭാഗത്തുള്ള ഫോൾട്ടുകൾ തിരുത്തി 10 ദിവസം കൊണ്ട് സാർ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യണം എന്നുണ്ട്. പുതിയൊരു വ്യക്തിയാക്കി എന്നെ മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രവണ, ഹായ്.